IPL താരലേലം ഡിസംബറിൽ നടക്കാനിരിക്കെ ചില പ്രമുഖ ടീമുകളുടെ റിലീസ് ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ജോ റൂട്ടിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് ബെൻ സ്റ്റോക്സിനെയും മുംബൈ ഇന്ത്യൻസ് ജോഫ്ര ആർച്ചറേയും റിലീസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ജോഫ്ര ആർച്ചറാവട്ടെ കഴിഞ്ഞ IPL ഓപ്ഷനിൽ 8 കോടി മുടക്കിയാണ് മുംബൈ ഇന്ത്യൻസ് ജോഫ്ര ആർച്ചറെ ടീമിലെത്തിച്ചത്. എന്നാൽ IPL കഴിഞ്ഞ തവണ 5 മത്സരങ്ങൾ മാത്രമാണ് മുംബൈക്ക് വേണ്ടി ആർച്ചർക്ക് കളിക്കാൻ സാധിച്ചത്. എന്നാൽ കളിച്ച മത്സരത്തിലൊന്നും ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ആർച്ചർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും സ്ഥിരമായി പരിക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജോഫ്ര ആർച്ചർ. അതുപോലെ ബെൻ സ്റ്റോക്സ് ആവട്ടെ ചെന്നൈ സൂപ്പർ കിങ്സ് കൂടുതൽ പണം മുടക്കിയ താരമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് സ്റ്റോക്സിന് വേണ്ടി. എന്നാൽ കഴിഞ്ഞ IPL പരിക്കിനെ തുടർന്ന് കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചില്ല. കളിച്ച മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സ്റ്റോക്സിന് സാധിച്ചില്ല. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം വിഷ്ണു വിനോദുമായി ബന്ധപ്പെട്ടതാണ്. ഈ അടുത്ത അവസാനിച്ച സയ്യിദ് മുസ്താഖലിയിൽ കേരള ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം നടത്തിയ താരമാണ് വിഷ്ണു വിനോദ്. നിലവിൽ IPL മുംബൈ ഇന്ത്യൻസിൻ്റെ താരം കൂടിയാണ്. ഇത്തവണ വിഷ്ണു വിനോദിനെ മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിന് വേണ്ടി മറ്റു ഫ്രാഞ്ചൈസികൾ രംഗത്തെത്തുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ അടുത്ത അവസാനത്ത് സയ്യിദ് മുസ്താഖലിൽ വളരെ മികച്ച പ്രകടനം നടത്തി. ഈ ഒരു സയ്യിദ് മുസ്താഖലിയിൽ വിഷ്ണുവിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ സയ്യിദ് മുസ്താഖലിൽ 8 മത്സരങ്ങളിൽ നിന്നും 363 റൺസ് നേടി. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 160.61 ഈ ഒരു സയ്യിദ് മുസ്താഖലിയിൽ വിഷ്ണു വിനോദ് മെയിൻറ്റെയിൻ ചെയ്ത സ്ട്രൈക്ക് റേറ്റ്. ഈ ഒരു സയ്യിദ് മുസ്താഖലിയിൽ വിഷ്ണു വിനോദിന് സെഞ്ചുറിയും നേടാൻ സാധിച്ചിരുന്നു.